നമസ്കാരം. വിശാൽ മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടു ദിവസമായി സൂഫി കഥകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ പരിപാടിയിലും ചില സൂഫി കൺസെപ്റ്റുകളും കഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. നാല് മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഏറ്റവും പ്രമുഖനായ ഒന്നാമത്തെ ഇമാമാണ് ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ റളിയല്ലാഹു അൻഹു. സൂഫി വര്യനായ വളരെ വലിയ പണ്ഡിതനായ അബൂ ഹനീഫയുടെ രണ്ട് മൂന്ന് അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അബൂ ഹനീഫത്തുൻ നഅ്മാൻ ജന്മം കൊണ്ട് അറബല്ല, അറബ് വംശജനല്ല. അബൂ ഹനീഫയുടെ ജീവിതകാലത്ത് അറബികളോട് പക്ഷപാതിത്വം കാണിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു. അതായത് അറബുകൾക്ക് മാത്രം ഭരണത്തിലും മറ്റും സൗകര്യങ്ങൾ കിട്ടുക, നോൺ അറബ്സിനെ, മുസ്ലിങ്ങളായാലും അല്ലെങ്കിലും, കാര്യമായിട്ട് വലിയ പരിഗണന കിട്ടാതെ വരിക, ഇങ്ങനെയൊരു സമീപനമുണ്ടായിരുന്നു. ഇങ്ങനൊരു സമീപനകാലത്താണ് അബൂ ഹനീഫത്തുൻ നഅ്മാൻ്റെ കുട്ടിക്കാലമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായിട്ട് പഠിച്ചു, അറബ് പഠിച്ചു, നല്ലൊരു വലിയൊരു മതപണ്ഡിതനായിട്ട് മാറി, സൂഫിവര്യനായിട്ട് മാറി, സൂക്ഷ്മാലുവായ, അള്ളാഹുവിനെ വല്ലാതെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത അപൂർവം ചില പണ്ഡിത മഹത്തുക്കളിലൊരാളാണ് ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അവസാന നാളിൽ, അന്ന് അബ്ബാസി ഭരണാധികാരിയായ മൻസൂർ എന്ന് പറയുന്ന ഖലീഫയാണ് നാട് ഭരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഖ്യാതിയൊക്കെ കേട്ടപ്പോൾ, അബൂ ഹനീഫത്തുൻ നഅ്മാൻ വളരെ വിശ്വപ്രസിദ്ധനായ ഒരു സ്കോളറാണ്, പണ്ഡിതനാണ്, അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു, താങ്കളെ ഇവിടുത്തെ ഈ ഭരണത്തിൻ്റെ, രാജ്യത്തിൻ്റെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് ഈ വിവരത്തിന് മറുപടിയൊന്നും കാണാഞ്ഞപ്പോൾ മൻസൂർ തന്നെ നേരിട്ട്, രാജാവ് തന്നെ നേരിട്ട് അദ്ദേഹത്തിനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി ജഡ്ജി ആയാൽ ഒരുപാട് വലിയ പദവിയാണത്. പഴയ അറബികളുടെ കൺസെപ്റ്റൊക്കെ മാറി, നോൺ അറബ്സിനൊക്കെ പദവികളൊക്കെ കൊടുക്കാൻ ഭരണകൂടം തയ്യാറായി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഖ്യാതി വളരെ വലുതാണ്. അദ്ദേഹത്തിനെ പോലെയുള്ളൊരു പണ്ഡിതൻ ഭരണത്തിൻ്റെ കൂടെയുണ്ടെങ്കിൽ തങ്ങൾക്ക് വലിയ ഒരു മോറൽ സപ്പോർട്ടിംഗ് ആകുമെന്നാണ് മൻസൂർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ പറഞ്ഞു, താല്പര്യമില്ല, നിങ്ങളുടെ ഭരണത്തിൻ്റെ ചട്ടുകമായി നിൽക്കാൻ താല്പര്യമില്ല. പലരും, പല പണ്ഡിതന്മാരും അങ്ങനെയാണ്, ഭരണകൂടത്തിൻ്റെ ചട്ടുകങ്ങളാവും. ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ അതിനെ വിസമ്മതിച്ചപ്പോൾ അടുത്ത നമ്പർ ഇറക്കി മൻസൂർ, ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ സുപ്രീം കോടതി ജഡ്ജിയാക്കാമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനും അള്ളാഹുവിൽ സത്യം ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഒരു ഓഫറും സ്വീകരിക്കില്ല എന്ന്. നല്ല ആളോടാണ്, ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടിയാണ്. ഉടൻ തന്നെ മൻസൂറിൻ്റെ സ്വരം മാറി. അദ്ദേഹം പറഞ്ഞു, ദേ അറിയാലോ, ഒരു സത്യം ചെയ്തിട്ട് ആ സത്യം ലംഘിച്ചാൽ പ്രായശ്ചിത്തം കൊടുക്കണം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഉടൻ തന്നെ അബൂ ഹനീഫത്തുൻ നഅ്മാൻ പറഞ്ഞത്, നിങ്ങളൊരു രാജാവല്ലേ, എത്ര പേർക്കും ഭക്ഷണം കൊടുക്കാലോ? ഞാനൊരു പാവം സാധാരണക്കാരൻ, എന്നെക്കൊണ്ട് ഇത്രയും ആൾക്കാർ ഭക്ഷണം കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ സത്യത്തിൽ നിന്ന് പിന്മാറാൻ പോണില്ല. നിങ്ങൾ വേണമെങ്കിൽ പിന്മാറിക്കോ, നിങ്ങളുടെ ഓഫർ എനിക്ക് വേണ്ടാത്. ദൃഢമായ മറുപടി. അങ്ങനെ ആവണം പണ്ഡിതന്മാർ, സൂഫികൾ അങ്ങനെയാണ്. ആ ദൃഢത അവരുടെ ഉള്ളിലുണ്ടാവും. ഒരാളുടെയും ചട്ടുകങ്ങളായി നിൽക്കാൻ അവരെ കിട്ടില്ല. ഉടൻ തന്നെ ഭരണാധികാരി എന്ന ഹുങ്ക് കയറിയിട്ട് മൻസൂർ പറഞ്ഞു, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും, ചെയ്തോളൂ. അങ്ങനെ അബൂ ഹനീഫത്തുൻ നഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മൻസൂർ എന്ന ഭരണാധികാരി അറസ്റ്റ് ചെയ്തു. ഒരു കാലത്ത് മൻസൂറിൻ്റെ ആഗ്രഹമായിരുന്നു തൻ്റെ കയ്യൊപ്പുള്ള ഒരു പട്ടണം പണിയണമെന്ന്. അങ്ങനെ അക്കാലത്തെ ഇറാഖിൻ്റെ തലസ്ഥാന നഗരി കൂഫയായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം വലിയൊരു സ്ഥലത്ത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും നദികൾക്കിടയിൽ ഒരു വലിയ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അതിലെ ഒരു യുവ എഞ്ചിനീയറായിരുന്നു ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ. അങ്ങനെ മൻസൂറിൻ്റെ കീഴിൽ, മൻസൂറിൻ്റെ ആഗ്രഹപ്രകാരമുണ്ടാക്കിയ ബഗ്ദാദ് എന്ന പട്ടണത്തിൻ്റെ എഞ്ചിനീയർ കൂടിയാണ് ഈ ഇമാം അബൂ ഹനീഫത്തുൻ നഅ്മാൻ. വളരെ മനോഹരമായ പട്ടണം. ബാഗ്, ബാഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം തോട്ടം എന്നാണ് അർത്ഥം. ദാദ് എന്ന് പറഞ്ഞാൽ അർത്ഥം അതൊരാളുടെ പേരാണ്. ദാദ്, ദാദിൻ്റെ തോട്ടം. ആ സ്ഥലം വിലക്ക് വാങ്ങിയതാണ്. ചില ചരിത്രത്തിൽ പറയുന്നത് ദാദ് ഒരു ദൈവമായിരുന്നുവെന്നും ആ ദൈവത്തിൻ്റെ പേരിൽ വെച്ച ഒരു സ്ഥലം, തോട്ടത്തെയാണ് ബാഗ്ദാദ്, അതാണ് ബഗ്ദാദ്. ചൈനക്കാരനായിരുന്നു അത്രേ ദാദ്.
എന്തായാലും ബഗ്ദാദ് വലിയൊരു പട്ടണമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച എഞ്ചിനീയറാണ്. പക്കാലത്തെ സൂഫികൾ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളല്ല. നമ്മളിപ്പോഴും ഒരു മതപണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദാണ്, അല്ലെങ്കിൽ പ്രാസംഗികനാണ്, പ്രസംഗമാണ് തൊഴിൽ. അതല്ല, അവർക്ക് വേറെ ജോലിയുണ്ട്. അവർ എഞ്ചിനീയറായിരിക്കും, ഡോക്ടറായിരിക്കും, ഇങ്ങനെ പല മേഖലകളിലുള്ള ആളുകളായിരിക്കും. അതോടൊപ്പം അവർ വലിയ മതപണ്ഡിതനുമായിരിക്കും. അപ്പോൾ അബു ഹനീഫത്തുന്നുമാൻ എന്ന് പറയുന്ന ഈ ഒരു വിശ്വപ്രതിഭയെ, സൂഫിവര്യനെ മൻസൂർ ചാട്ടവാറുകൊണ്ടടിച്ച് ജയിലിലാക്കി. ജയിലിൽ കിടന്നിട്ടൊന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. നമ്മളേതെങ്കിലും പണ്ഡിതന്മാർ ജയിലിൽ കിടക്കണ കണ്ടാൽ അതാ പാണ്ഡിത്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനത്തിന് മോശമാണ്. നല്ല പണ്ഡിതനാണെങ്കിൽ കണ്ടില്ലേ, ജയിലിൽ കിടക്കുമോ? വലിയ കാറിലോ അല്ലെങ്കിൽ വലിയ ഓടിയിലോ BMW പോകേണ്ട ഒരാൾക്കാരല്ലേ ഞങ്ങളുടെ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ. പണ്ഡിതൻ എന്തെങ്കിലും സഞ്ചരിച്ചോട്ടെ, അതൊക്കെ അവരുടെ കഴിവിൻ്റെ പരമാവധി, അവരുടെ ന്യായമത്ത് അവരെങ്ങനെയും പ്രകടിപ്പിക്കട്ടെ. ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് ഒരു സൂഫിവര്യൻ്റെയോ ഒരു പണ്ഡിതൻ്റെയോ ബഹുമാനത്വത്തിൻ്റെ കുറവല്ല. അങ്ങനെയാണെങ്കിൽ അബൂ ഹനീഫത്തുന്നുമാൻ വളരെ മോശക്കാരനാവണ്ടേ? ഈ സൂഫിവര്യൻ അവസാന നിമിഷം വരെയും മൻസൂറിൻ്റെ ജയിലുകൾ കിടന്ന്, ജയിലിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ടാണ് അബൂ ഹനീഫത്തുന്നുമാൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പോൾ ഈ സൂഫി കഥ നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ചരിത്രം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കണം. ആരുടെ മുന്നിലും, ഒരു ഒരു രാജാവിൻ്റെ മുന്നിൽ സത്യം, അക്രമിയായ രാജാവിൻ്റെ മുന്നിൽ സത്യം ഉറക്കെ പറയലാണ് ഏറ്റവും വലിയ വിശുദ്ധ യുദ്ധമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ്. എത്ര കയ്പുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാവൂ. ഒരാളുടെ മുന്നിൽ പോലും തല കുനിക്കരുത്. കുനിയുന്ന ശിരസ്സുകളിലല്ല, നിവരുന്ന ശിരസ്സുകളിലാണ് വിപ്ലവം ജനിക്കുക. ഇതൊരു മലയാള കവിതയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.